സോ ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു സൈലം യതി സാറാണ് ഒരു കിടിലൻ കണ്ടന്റ് എന്റെ മക്കളുമായിട്ട് ഷെയർ ചെയ്യാനാണ് സാർ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു അടിപൊളി ടോപ്പിക് ആണ് അപ്പൊ എൽ എസ് എസ് പരീക്ഷ ഒക്കെ തകർത്ത് എഴുതിയിട്ട് എന്റെ മക്കളൊക്കെ അഞ്ചാം ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സ്കൂൾ തുറക്കും അല്ലേ പുതിയ കൊടയും സ്കൂൾ ബാഗ് ഒക്കെ ആയിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് പോകും അല്ലെ അടുത്ത മാസം ഇപ്പൊ കിടിലൻ ഒരു അടിപൊളി അധ്യയന വർഷം സാർ എല്ലാവർക്കും ആശംസിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് സൈലത്തിന്റെ കിടിലൻ കണ്ടന്റുകൾ നിങ്ങളെ കൂടെ ഉണ്ട് സോ സാർ ഇന്ന് പറയാൻ പോകുന്നത് എന്താടാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സമുദ്രങ്ങളെ കുറിച്ചാണ് അല്ലെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഓഷ്യൻസ് ഓഷ്യൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് അഞ്ച് സമുദ്രങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലേ കിഡിലൻ കണ്ടന്റ് ആണ് അഞ്ച് സമുദ്രങ്ങൾ പത്തെണ്ണം അല്ല അഞ്ച് സമുദ്രങ്ങൾ അപ്പൊ അഞ്ച് സമുദ്രങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ സമുദ്രം ഏതാണ് ആദ്യത്തെ സമുദ്രം പസഫിക് സമുദ്രം അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ എന്ന് പറയും അല്ലെ ഇതിന്റെ പൊസിഷൻ ഒന്ന് മക്കൾ നോക്കിയേ ഇതിന്റെ പൊസിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സമുദ്രം ഉള്ളത് ഇതാ ഈ ഏഷ്യന്റെയും ഓസ്ട്രേലിയൻ്റെ ഇതാ കണ്ടോ ഇവിടെ ഈ ഭാഗത്തായിട്ടും അതേപോലെ നോർത്ത് അമേരിക്കൻ്റെയും സൗത്ത് അമേരിക്കൻ്റെയും വെസ്റ്റേൺ സൈഡിൽ അതായത് അതിൻ്റെ ഏത് ഭാഗത്തായിട്ടും വരും മലയാളത്തിൽ വെസ്റ്റ് എന്താ പറയുക പടിഞ്ഞാറ് പടിഞ്ഞാറ് സൈഡിലായിട്ടും വരും അല്ലേ പടിഞ്ഞാറ് ഭാഗത്തായിട്ടും വരും അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് പസഫിക് ഓഷ്യൻ ഉള്ളത് അതായത് ഏഷ്യൻ കോണ്ടിനെൻ്റ് ഏഷ്യൻ വൻകരയുടെയും ഓസ്ട്രേലിയൻ വൻകരയിലെയും വലതുവശത്തായിട്ടും നോർത്ത് അമേരിക്കൻ്റെയും സൗത്ത് അമേരിക്കൻ്റെയും ഇടതുവശത്തായിട്ടുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതായത് ഇത്രയും ഭാഗമാണ് ഈ സമുദ്രം ഉള്ളത് അതായത് ഈ റെഡിൽ മാർക്ക് ചെയ്തത് ഇത്രയും ഭാഗമാണ് നമ്മളെ പസഫിക് ഓഷ്യൻ ഉള്ളത് അല്ലേ പസഫിക് ഓഷ്യൻ ആണ് ലോകത്തിൽ എന്താടാ ഏറ്റവും വലുത് അതായത് ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ് ഏറ്റവും വലുതും ആഴം കൂടിയതുമായിട്ടുള്ള സമുദ്രമാണ് നമ്മളെ മരിയാന ട്രെഞ്ചൊക്കെ ഉള്ളത് നമ്മൾ ഏതാ പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ ഏറ്റവും ആഴം കൂടിയ ഒരു ഏരിയ ആണത് ഏറ്റവും വലുതും സോ ആഴം കൂടിയതുമായിട്ടുള്ള സമുദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാ പറയാ പസഫിക് സമുദ്രം എന്ന് പറയണം ഓക്കേടാ പറയൂലേ പസഫിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏറ്റവും ആഴം കൂടിയ സമുദ്രവും പസഫിക് സമുദ്രം തന്നെയാണ് ഇത് ക്ലിയർ ആയോ അതിന്റെ പൊസിഷനും ക്ലിയർ ആയോ ഏഷ്യന്റെയും ഓസ്ട്രേലിയന്റെയും വലതുവശത്തായിട്ടും നോർത്ത് അമേരിക്കനെയും സൗത്ത് അമേരിക്കനെയും ഇടതുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത് സെറ്റ് അല്ലേ എല്ലാവർക്കും ഇനി നമുക്ക് നെക്സ്റ്റ് സമുദ്രത്തിലേക്ക് പോവാം രണ്ടാമത്തെ വലിയ സമുദ്രം ഏതാടാ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് അറ്റ്ലാന്റിക് ഓഷ്യന്റെ പൊസിഷൻ കണ്ടോ നിങ്ങൾ നോർത്ത് അമേരിക്കേന്റെ സൗത്ത് അമേരിക്കേന്റെ അതേപോലെ ആഫ്രിക്കേന്റെ യൂറോപ്പിന്റെ ഇടയിലായിട്ടാണ് ഈ സമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്ത് ഓക്കെ അതാ ഇത്രയും ഭാഗത്താണ് അറ്റ്ലാന്റിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഈ റെഡിൽ സാർ ഇങ്ങനെ മാർക്ക് ചെയ്ത് തന്നത് ഈ ഭാഗത്താണ് അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ റൂട്ടുകളൊക്കെ ഈ ഒരു ഏരിയയിലാണ് കപ്പൽ റൂട്ടുകളൊക്കെ അതായത് അമേരിക്കനെയും യൂറോപ്പിനെയും കണക്ട് ചെയ്യുന്ന റൂട്ടുകളായുള്ളത് കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ റൂട്ട് എന്ന് സാറ് പറഞ്ഞത് സീ റൂട്ട് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളൊക്കെ ഈ ഏരിയയിലാണുള്ളത് ഓക്കെടാ ഇനി മൂന്നാമത്തെ വലിയ സമുദ്രം യാ ഇത് രണ്ടാമത്തെ വലിയ സമുദ്രമാണ് കേട്ടോ അറ്റ്ലാന്റിക് അത് സാറ് പറഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ വലിയ സമുദ്രത്തിലേക്ക് പോവാം മൂന്നാമത്തെ വലിയൊരു സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ ലോകത്തിൽ ഒരൊറ്റ സമുദ്രമുള്ള ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് അത് നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ് അത് ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനിക്കാം അല്ലേ സോ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ സ്ഥാനം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആഫ്രിക്കേന്റെ ഇടതുവശത്ത് സോറി വലതുവശത്തായിട്ടും അതേപോലെ എന്താ ഇന്ത്യയുടെ താഴെയും പിന്നെന്താ ഓസ്ട്രേലിയൻ്റെ ഈ സൈഡിൽ ഓസ്ട്രേലിയൻ്റെ വലതുവശത്താണ് നമ്മളെ പസഫിക് പഠിച്ചത് ഇപ്പൊ ഓസ്ട്രേലിയൻ്റെ ഈ ഇടത് സൈഡിൽ അല്ലെ വെസ്റ്റേൺ സൈഡിലാണ് ഓസ്ട്രേലിയൻ്റെ ഈ വെസ്റ്റ് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ഭാഗത്താണ് നമുക്ക് എന്താ ഇന്ത്യൻ ഓഷ്യൻ ഉള്ളത് ഇന്ത്യൻ ഓഷ്യൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഏരിയയിലാണ് ഇന്ത്യൻ മഹാസമുദ്രം ഉള്ളത് നമ്മളെ ബേ ഓഫ് ബംഗാളും അതുപോലെ അറബിക്കടലൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അറബിക്കടലും ബേ ഓഫ് ബംഗാളൊക്കെ ഇതിന്റെ ഭാഗമാണ് നമ്മളെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം കൂടെ എല്ലാ മക്കളും എന്താ പറയാ പഠിക്കുക കേട്ടോ ഇനി നമുക്ക് നാലാമത്തെ സമുദ്രത്തിലേക്ക് പോവാം നാലാമത്തത് ഏതാ അന്റാർട്ടിക് ഓഷ്യൻ ആണ് അന്റാർട്ടിക് കോണ്ടിനെന്റിലാണ് ഇതുള്ളത് ആ കാര്യങ്ങൾ പഠിക്കുക മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടാവുക ഭയങ്കര തണുപ്പുള്ള റീജിയൻ ആണ് കേട്ടോ അപ്പൊ അത്രയും കാര്യം പഠിച്ചാൽ മതി ഇനി അത് കഴിഞ്ഞിട്ട് ആർട്ടിക് ഓഷ്യൻ ആർട്ടിക് ഓഷ്യന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യന്റെയും ഗ്രീൻലാൻഡിന്റെയും ഒക്കെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് കോണ്ടിനെന്റിലാണ് ഇതുള്ളത് ഓക്കെ ആർട്ടിക് കോണ്ടിനെന്റിലാണ് ഉള്ളത് ഇതും തണുത്തുറഞ്ഞ പോളാർ റീജിയൻ ആയതുകൊണ്ട് തന്നെ തണുത്ത അവസ്ഥയിലായിരിക്കും ഭയങ്കര തണുപ്പുള്ള റീജിയൻ ആയതുകൊണ്ട് വെള്ളം ഫ്രീസ് ആയിട്ടൊക്കെ കാണപ്പെടും പിന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഈ ആർട്ടിക് ഓഷ്യൻ ആണ് കേട്ടോ ഏറ്റവും ചെറിയ സമുദ്രം അതായത് സ്മോളസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ് ആണ് ആർട്ടിക് ഓഷ്യൻ അപ്പൊ നമ്മൾ അഞ്ച് സമുദ്രങ്ങൾ പഠിച്ചല്ലോ ഫസ്റ്റ് പഠിച്ചത് പസഫിക് ഓഷ്യൻ രണ്ടാമത് പഠിച്ചത് അറ്റ്ലാന്റിക് ഓഷ്യൻ മൂന്നാമത് പഠിച്ചത് ഇന്ത്യൻ സമുദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ നാലാമത് പഠിച്ചത് അന്റാർട്ടിക് ഓഷ്യൻ അന്റാർട്ടിക് ഓഷ്യന് സതേൺ ഓഷ്യൻ എന്നും കൂടെ പേരുണ്ട് കേട്ടോ അതുകൂടെ മക്കളൊന്ന് പഠിക്കണേ സതേൺ ഓഷ്യൻ എന്ന് കൂടെ അന്റാർട്ടിക് ഓഷ്യനെ പറയും പിന്നെ അഞ്ചാമത് പഠിച്ചത് നമ്മൾ ആർട്ടിക് സമുദ്രം അല്ലെങ്കിൽ ആർട്ടിക് ഓഷ്യൻ ഏറ്റവും ചെറിയ ഓഷ്യൻ ആണ് ആർട്ടിക് ഓഷ്യൻ അപ്പൊ നമ്മൾ അഞ്ച് സമുദ്രങ്ങൾ പഠിച്ചാൽ എളുപ്പമായിട്ട് അല്ലേ സോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ അഞ്ച് സമുദ്രങ്ങൾ പഠിച്ചിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ കിഡിലൻ കണ്ടന്റുമായിട്ട് സാർ ഇനി നിങ്ങളുടെ മുന്നിൽ വരും അപ്പൊ അതുപോലെ ഒരു അടിപൊളി ബൈ